ഈ വർഷം നീറ്റ് എക്സാമിനേഷന് അപേക്ഷിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ കീം അപേക്ഷിച്ചിട്ടുള്ള എഞ്ചിനീയറിങ്ങോ ഫാർമസിയോ ആർക്കിടെക്ചറിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷമൊക്കെ ഞാനൊരു നാലിലധികം കുട്ടികളുടെ ഈ വിഷമം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വർഷം എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. മെസ്സേജസ് വന്ന ആൾക്ക് ഓർമ്മയുള്ളവർക്ക് ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പല വിദ്യാർത്ഥികളും അവരുടെ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത സമയത്ത് അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു വലിയ തെറ്റ് സംഭവിക്കാറുള്ളത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഇടത്താണ്. ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നിടത്ത് പല ആളുകളും അതിൻ്റെ പർപ്പസ്, കേരളത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ രണ്ട് പർപ്പസിനുണ്ടാവും. ഒന്ന് എഡ്യൂക്കേഷൻ പർപ്പസും ഒന്ന് നമ്മുടെ ജോബ് പർപ്പസിനും. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ ബൈ മിസ്റ്റേക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കും, നിങ്ങൾക്ക് റിജക്റ്റ് ആകും. അപ്പോൾ അത്ര റിജക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡോക്യുമെൻസുകളും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മെമ്മോ ചെക്ക് ചെയ്യുക, മെമ്മോയിലോ മെസ്സേജസിലോ എന്തെങ്കിലും അത്തരം സർട്ടിഫിക്കറ്റുകളുടെ കറക്ഷൻസ് ഉണ്ടോ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 13-ാം തീയതി വരെ വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം തന്നിരിക്കുന്നത് ഒരുപാട് തവണ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷൻ തന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പിന്നീടും എനിക്ക് ഇങ്ങനെ മെസ്സേജസ് വന്നപ്പോഴാണ് ഞാൻ വീണ്ടും അലേർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, പല വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്ത സമയത്ത് ചില ആളുകൾ എഞ്ചിനീയറിങ് എക്സാമിനേഷൻസ് മാത്രം അപ്ലൈ ചെയ്തവരുണ്ടാകും. ഓക്കെ, ഒരു പക്ഷേ നീറ്റ് എഴുതിയിട്ടുണ്ടാവും. ചില ആളുകൾ നീറ്റ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ കീം എഴുതിയിട്ടുണ്ട്, അവർ ഫാർമസിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ചില ആളുകൾ ആർക്കിടെക്ചറിന് അപ്ലൈ ചെയ്തിട്ടില്ല. അത്തരം ആളുകൾക്കൊക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിനനുസരിച്ച് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ അതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തും. അച്ഛന് കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തിരുത്തുക. കാരണം നിങ്ങളുടെ റിസർവേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പോലും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലാതെയാവും. അപ്പോൾ ആ റിസർവേഷൻ എന്ന കേരളത്തിൽ വളരെ ഡിഫറൻ്റ് ആണ്. ഓരോ കാറ്റഗറി OBCയിൽ തന്നെ മുസ്ലിംസ്, ഈഴവ, അതേപോലെ തന്നെ വിശ്വകർമ്മ, അങ്ങനെ പല രീതിയിലുള്ള SC ST എന്നൊക്കെ പല റിസർവേഷൻ കേരളത്തിലുണ്ട്. ആ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയോട് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കാറ്റഗറിയോടെ കാണിക്കുന്നുണ്ടോ എന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്.